ഹലോ മൈ ഡിയേഴ്സ്, ഇക്കോസ്കേപ്സിന്റെ എക്സാമിന് യൂണിറ്റ് വണ്ണിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സ്പെക്ടിംഗ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ഈ വീഡിയോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സ്പെക്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു മോഡൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് കരുതരുത്. ഇതിലേക്ക് ഞാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദയവ് ഈ ആൻസേഴ്സ് കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോവരുത്. കാര്യം ഞാനിവിടെ കീ പോയിന്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ രണ്ട് സെന്റൻസിലാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ മാർക്കിനനുസരിച്ച് വേണം നിങ്ങൾ എഴുതാനുള്ളത്. ഇപ്പം ഞാനിതിനകത്ത് നാല് ലൈനേ എഴുതിയിട്ടുള്ളൂ എന്ന് കരുതി, നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ നാല് ലൈൻ മാത്രം പോയി എഴുതി വെക്കരുത്. നിങ്ങളിതിനെ ഒരു മോഡലായിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടേതായ ഐഡിയാസും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. മാർക്ക് ധാരാളമായി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇക്കോസ്കേപ്സ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ചോദ്യം എന്താണോ അതിന് തന്നെ ആൻസർ എഴുതുക. അല്ലാതെ ഇപ്പം തെങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തെങ്ങിൻ്റെ സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ കുറിച്ച് എഴുതുന്ന രീതിയിലാവരുത്. അങ്ങനെ നമുക്ക് എഴുതാം, എസേസ് ഒക്കെ എഴുതാം, പക്ഷേ അത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നിൽക്കണം. ഓക്കെ, ആൻഡ് ഞാൻ തന്നിരിക്കുന്ന ആൻസേഴ്സിനെ ജസ്റ്റ് ഒരു ഹാൻഡ് സപ്പോർട്ട് ആയിട്ട് മാത്രം കണക്കാക്കുക. അത് ജസ്റ്റ് കീ പോയിന്റ്സ് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ ഭാഗവും ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുമായിട്ട് ആ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സോ ആ വീഡിയോസ് നിങ്ങൾ കാണുക. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. യൂണിറ്റ് വണ്ണിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. പക്ഷേ ഇത് മാത്രമല്ല, ധാരാളം ചോദ്യങ്ങൾ വേറെയും ചോദിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണിത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇക്കോസ്കേപ്സിന്റെ ഏത് യൂണിറ്റ്സ് പഠിക്കുമ്പോഴാണെങ്കിൽ പോലും കീ കോൺസെപ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ചെറിയൊരു സെക്ഷൻ അല്ലേ, അത് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്, അത് ഇഗ്നോർ ചെയ്ത് കളയുകയേ ചെയ്യരുത്. അത് പഠിക്കുക, അതിൽ നിന്ന് 2 മാർക്സ് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്.
എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ടൈം മാനേജ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് ഇട്ട് തരണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യണ്ടേ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യരുത്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റിൽ നിന്ന് കാളിദാസന്റെ വർക്ക് റിലേറ്റ് ചെയ്തിട്ടും രാമായണ റിലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ നിന്ന് എന്തൊക്കെ നമ്മൾ കണ്ട് പഠിക്കണം, ഫോറസ്റ്റിന്റെ മോട്ടീവ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ട്രോപ്പിക് കസ്കേഡിൽ നിന്നും അതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പിന്നെ ഈ എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, ആ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ ഫെമിലിയറായി, നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സെയിം ആൻസറിനെ ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് അതുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത. കാര്യം നമ്മൾ എന്ത് പഠിച്ചാലും ആ ഒരു സെക്ഷനിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ബുദ്ധിപൂർവ്വം നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളത് കണക്ട് ചെയ്യുമ്പോൾ ബുദ്ധിപൂർവ്വം കണക്ട് ചെയ്യുക, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച്.